Hi friends, assalamu alaikum. Welcome back to my channel. Now, we have a recipe for this simple item. We have a little bit of 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 a അപ്പോൾ ദാ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി കഴുകി വെള്ളൊക്കെ വാർത്തെടുത്തതാണ് അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ കഴുകിയ വെള്ളൊക്കെ വാർത്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യൊന്നും ചേർക്കണ്ട കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4-5 മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി റോസ്റ്റ് ആയി കിട്ടണം നന്നായി റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇതിപ്പോൾ നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറി വരട്ടെ എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ അടുപ്പിന്ന് മാറ്റിയതിനു ശേഷം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് നിന്ന് ചൂടാറി കിട്ടുമോ കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കുന്ന ചാലി ഇട്ടിട്ട് നമുക്കിത് നല്ല പൊടിയായിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഒരു 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ 1/2 കപ്പ് ഈ ഒരു ടൈമിൽ ചേർത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ നമ്മുടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കായ പൊടി അപ്പോൾ നമുക്ക് അധികമായിട്ട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം വലിയ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അതല്ല തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കും ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു 2 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നെയ്യും നമ്മുടെ ചെറുപയർ പരിപ്പ് ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്തത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാനിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പരിവായി കിട്ടണം കേട്ടോ നമ്മുടെ ഈ ഒരു ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് ഈ ഒരു പരിവായിട്ട് കിട്ടണം അപ്പോൾ കുറച്ച് 1 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കും അപ്പോൾ ഇതുപോലെ നല്ല ലൂസായിട്ട് വരും അപ്പോൾ ഇതുപോലെ ആക്കിട്ടിയാൽ മതി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയും നെയ്യൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ പരിപ്പ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എന്താ ഒരു സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റൊക്കെ ഇങ്ങനെ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്താലും നമുക്ക് ലാസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതാവും ഒന്നുകൂടെ നന്നായിട്ട് കിട്ടുക പിന്നെ ഏതായാലും നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ബോൾസാക്കിയിട്ട് എടുക്കണമെങ്കിൽ ഏതായാലും കൈ വെച്ചിട്ട് തന്നെ ചെയ്യണമല്ലോ അതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം അപ്പം നമ്മുടെ ലഡുവിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ബോൾസാക്കിയിട്ടെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ നമുക്കിത് ബോൾസാക്കിയിട്ടെടുക്കാം എന്നിട്ട് ഇതുപോലെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉറ്റി കൊടുക്കുക അപ്പോൾ നല്ല ഷേപ്പായി കിട്ടുള്ളൂ
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ പരിപ്പ് ലഡു ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വളരെ ഈസിയാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലഡു റെസിപ്പി ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.